ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസ്. ജെല്ലിക്കെട്ട്. തമിഴരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ജെല്ലിക്കെട്ട്. ജെല്ലിക്കെട്ടില്ലാത്ത ഒരു തൈമാസ പിറവിയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. മലയാളികളുടെ മകരമാസമാണ് തമിഴരുടെ തൈമാസം. മനുഷ്യകുലമുണ്ടായ ദിവസം എന്ന് തമിഴർ കരുതുന്ന ദിനമാണ് തൈമാസത്തിലെ പൊങ്കൽ. അതിനടുത്ത ദിവസമാണ് മാട്ടുപൊങ്കൽ. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാന ആഘോഷമാണിത്. മനുഷ്യന് ശേഷം മൃഗങ്ങൾ പിറന്ന ദിവസമായി തമിഴർ മാട്ടുപൊങ്കൽ ആഘോഷിക്കുന്നു. തമിഴ് ക്ലാസിക് കാലഘട്ടം എന്നറിയപ്പെടുന്ന BC 4000 മുതൽ BC 100 വരെ തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് നിലനിന്നിരുന്നു. യോദ്ധാക്കളുടെ വിനോദമായ ജെല്ലിക്കെട്ടിനെക്കുറിച്ച് തമിഴ് പുരാണ സാഹിത്യങ്ങളിലും പരാമർശമുണ്ട്. കുതിച്ചെത്തുന്ന കാളയുടെ മുതുകിൽ മല്ലന്മാർ പിടുത്തമിട്ട് അതിനെ കീഴടക്കുകയാണ് ചെയ്യുക. കാളയെ കീഴടക്കുന്ന യോദ്ധാക്കൾക്ക് കാളയുടെ ഉടമയായ യുവതിയെ വിവാഹം ചെയ്യാമായിരുന്നു അത്രേ. പിൽക്കാലത്ത് സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമൊക്കെയായി സമ്മാനം. ജെല്ലി കെട്ട് എന്നീ വാക്കുകൾ യോജിച്ചാണ് ജെല്ലിക്കെട്ട് ഉണ്ടായത്. കാളയുടെ കൊമ്പിൽ കെട്ടിവെച്ച സ്വർണ വെള്ളി നാണയങ്ങൾ അടങ്ങിയ കിഴിയെ ഇത് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ വീട്ടുപകരണങ്ങളും പണവുമൊക്കെയാണ് സമ്മാനം. സ്പെയിനിലെ കാളപ്പോരിൽ യോദ്ധാക്കൾ കുന്തവും വാളുമായി വന്ന് കാളകളെ നേരിടുമ്പോൾ തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ടിൽ നിരായുധരായാണ് പോരാളികൾ കളത്തിലിറങ്ങുക. എരുതഴബദൽ എന്നും ജെല്ലിക്കെട്ടിന് പേരുണ്ട്. എരു എന്നാൽ കാളയെന്നും തഴുവതൽ എന്നാൽ പിടിച്ചു നിർത്തൽ എന്നുമാണ് അർത്ഥം. ജെല്ലിക്കെട്ട് തമിഴ് ജനതയ്ക്ക് വെറും ആഘോഷം മാത്രമല്ല, പ്രകൃതിക്ഷോഭവും കൃഷിനാശവും ഒഴിവാക്കാനുള്ള അനുഷ്ഠാനം കൂടിയാണ്. വിളവെടുപ്പ് ഉത്സവമായ പൊങ്കലിൽ ജെല്ലിക്കെട്ട് നടന്നില്ലെങ്കിൽ ദൈവകോപമുണ്ടായി കൃഷി നശിക്കുമെന്ന് തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്നു. ജനുവരിയിലെ പൊങ്കലിനോടനുബന്ധിച്ച് തുടങ്ങുന്ന ജെല്ലിക്കെട്ടുകൾ ജൂൺ മാസം വരെ തുടരും. മധുര, തിരുച്ചിറപ്പള്ളി, ശിവഗംഗ, പുതുക്കോട്ട, സേലം ജില്ലകളാണ് പ്രധാന ജെല്ലിക്കെട്ട് കേന്ദ്രങ്ങൾ. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ജെല്ലിക്കെട്ടുകളാണ് ഇവിടങ്ങളിലായി നടക്കുക. മധുരയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള അളകാനല്ലൂർ ഗ്രാമത്തിലെ ജെല്ലിക്കെട്ടാണ് ഏറ്റവും പ്രശസ്തം. ആവണീപുരം, പാലമേട്, മരവപ്പെട്ടി, കുണ്ട്രമാണിക്യം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജെല്ലിക്കെട്ടുകളും പ്രസിദ്ധമാണ്. കാളപ്പോരിൻ്റെ തലസ്ഥാനമായ സ്പെയിനിൽ നിന്നുൾപ്പെടെ ആളുകൾ ജെല്ലിക്കെട്ട് കാണാൻ തമിഴ്നാട്ടിൽ എത്താറുണ്ട്. മഞ്ജു വിരട്ട്, വടിമഞ്ജു വിരട്ട്, വടം മഞ്ജു വിരട്ട് എന്നിങ്ങനെ 3 തരം ജെല്ലിക്കെട്ടുകളുണ്ട്. തമിഴിൽ മഞ്ജു എന്നാൽ കാള എന്നാണ് അർത്ഥം. പോരാളികൾക്കിടയിലേക്ക് ഒന്നിലേറെ കാളകളെ ഒരുമിച്ച് തുറന്നു വിടുന്നതാണ് മഞ്ജു വിരട്ട്. കാളകളെ തടഞ്ഞു നിർത്തുന്നവർ വിജയിക്കും. ഏറ്റവും പ്രചാരമുള്ള ജെല്ലിക്കെട്ട് രീതിയാണ് വടി മഞ്ജു വിരട്ട്. നീണ്ട ഇടനാഴിയിലൂടെ കുതിച്ചെത്തുന്ന കാളകളെ ആദ്യ 15 മീറ്ററിനുള്ളിൽ മുതുകിൽ പിടിച്ചു നിർത്തണം. അല്ലെങ്കിൽ 50 മീറ്റർ അകലെയുള്ള ഫിനിഷിംഗ് ലൈൻ വരെ പിടിവിടാതെ മുതുകിൽ തൂങ്ങിക്കിടക്കണം. ഇതാണ് മത്സരം. കാളയുടെ കൊമ്പിലോ വാലിലോ കഴുത്തിലോ പിടിക്കാൻ പാടില്ല. ഒരു കാള പോയാൽ അടുത്തതിനെ നോക്കാം. ചില ജെല്ലിക്കെട്ടുകളിൽ 500-ലേറെ കാളകളും യോദ്ധാക്കളും പങ്കെടുക്കാറുണ്ട്. കയറിൽ കെട്ടിയ കാളയെ 7 പേരടങ്ങുന്ന സംഘം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് വടം മഞ്ജു വിരട്ട്. സമയാസമയം വേണ്ടത്ര ഭക്ഷണം, എണ്ണ തേച്ചുള്ള കുളി, ആവശ്യത്തിന് വ്യായാമം, പ്രത്യേക ഔഷധക്കൂട്ടുകൾ കൊണ്ടുള്ള സുഖചികിത്സ, കിടന്നുറങ്ങാൻ സംഗീതം, ഏതെങ്കിലും രാജകൊട്ടാരത്തിലെ രീതികളാണ് ഇവയെന്ന് കരുതിയാൽ തെറ്റി. ജെല്ലിക്കെട്ട് കാളകൾക്ക് ഒരുക്കുന്ന സുഖസൗകര്യങ്ങളാണ് ഇത്. വീടിൻ്റെ അഭിമാനമാണ് ഓരോ ജെല്ലിക്കെട്ട് കാളകളും. കുടുംബാംഗങ്ങളെ പോലെയാണ് ആളുകൾ അവയെ പരിഗണിക്കുക. കുടുംബനാഥയ്ക്കാണ് കാളയുടെ പരിചരണ ചുമതല.
കുടുംബനാഥനേക്കാൾ പ്രാധാന്യം കാളയ്ക്ക് കൊടുത്താലും വീട്ടുകാർക്ക് സന്തോഷമേ ഉള്ളൂ. വീട്ടിൽ ഫാൻ പോലും ഇല്ലെങ്കിലും കാളകൾക്ക് തൊഴുത്തിൽ എ സി വെച്ച് കൊടുക്കുന്നവരുമുണ്ട്. പ്രാണികളെ അകറ്റാൻ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കും. കാലിത്തീറ്റ, തവിട്, പരുത്തി തുടങ്ങിയ സാധാരണ ഭക്ഷണങ്ങൾക്കൊപ്പം പച്ചരി, തേങ്ങ, പാൽ, മുട്ട, വാഴപ്പഴം തുടങ്ങിയവയൊക്കെ അടങ്ങിയതാണ് കാളയുടെ മെനു. പ്രത്യേക ആയുർവേദ മരുന്നുകളും ഇതിനോടൊപ്പം നൽകും. അതിരാവിലെ കാളയെ ഉണർത്തിയ ശേഷം മരുന്നിട്ട കാടിവെള്ളവും പച്ചപ്പുല്ലും അടങ്ങുന്ന പ്രാതൽ കൊടുക്കുന്നു. തുടർന്ന് എണ്ണ തേച്ചുള്ള വെയിലു കായൽ. കുളത്തിലോ തോട്ടിലോ കഴുത്തൊപ്പം വെള്ളത്തിൽ നിർത്തി രാമച്ചവും കച്ചോലവും ഇഞ്ചയുമൊക്കെ ഉപയോഗിച്ച് ദേഹം തേച്ചൊരിച്ചുള്ള കുളിയാണ് പിന്നീട്. 6 വയസ്സിലാണ് കാളകളെ ജെല്ലിക്കെട്ടിനിറക്കുക. 1 വർഷം മുമ്പേ കായിക പരിശീലനം തുടങ്ങും. നീന്തലും ഓട്ടവും ചാട്ടവുമൊക്കെ അടങ്ങിയ പ്രത്യേക വ്യായാമ മുറകളുണ്ട്. വിദഗ്ധ പരിശീലകന്റെ നേതൃത്വത്തിലാണ് ഇവയൊക്കെ ചെയ്യുക. മൈതാനത്ത് തെങ്ങിൻതടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന തടസ്സങ്ങൾ ചാടിക്കടന്നുള്ള ഓട്ടം, മണൽ നിറച്ച ചാക്കുകെട്ടും മൺകൂനയുമൊക്കെ കുത്തിമറിച്ചിടൽ തുടങ്ങിയവയൊക്കെ വ്യായാമത്തിൽ പെടുന്നു. മുതുകിലെ മുഴയിൽ സ്പർശിക്കുന്നവരെ കുടഞ്ഞു തെറിപ്പിക്കാനാണ് ഏറ്റവും പ്രധാനമായി പരിശീലനം നൽകുക. കാളകളുടെ ഭക്ഷണത്തിനും പരിശീലനത്തിനുമായി 500,000 രൂപ വരെ ചിലവ് വരും. 2500 വർഷം പഴക്കമുള്ള അനുഷ്ഠാനമാണ് ജെല്ലിക്കെട്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മധുരയ്ക്കടുത്തുള്ള ഒരു പുരാതന ഗുഹയിലെ ചിത്രപ്പണികളിൽ ഉയരമുള്ള ഒരാൾ ഒരു കാളക്കൂറ്റനോട് എതിരിടുന്ന ചിത്രമുണ്ട്. ഈ ചിത്രത്തിന് ഏകദേശം 2500 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നീണ്ടു കൂർത്ത കൊമ്പ്, കരുത്തുറ്റ പേശികൾ, ഉയർന്നു നിൽക്കുന്ന മുതുകിലെ മുഴ, ഭംഗിയും ആരോഗ്യവും തലയെടുപ്പുമുള്ള ലക്ഷണമൊത്ത ഈ കാളകളാണ് കാങ്കായം കാളകൾ. ജെല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട കാളകളാണ് കാങ്കേയം കാളകൾ. തിരുപ്പൂർ ജില്ലയിലെ കാങ്കേയം എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നവയാണ് ഇവ. 1000 കണക്കിന് വർഷം മുമ്പ് തന്നെ നിലനിൽക്കുന്ന കന്നുകാലി ഇനമാണ് ഇത്. വന്യമായ കരുത്തുള്ള ഈ കാളക്കൂറ്റന്മാരെ കീഴടക്കുക പോരാളികൾക്ക് അത്ര എളുപ്പമല്ല. കാളവണ്ടിയോട്ട മത്സരങ്ങളിലും കാങ്കേയം കാളകളെ ഉപയോഗിക്കാറുണ്ട്. 1 ഏപ്രിൽ മാസത്തിൽ കാങ്കേയത്തിന് സമീപമുള്ള കണ്ണപുരം ഗ്രാമത്തിൽ നടക്കുന്ന കന്നുകാലി മേളയിലാണ് കാങ്കേയം കാളകളുടെ കച്ചവടം നടക്കുന്നത്. 1 മുതൽ 2 ലക്ഷം വരെയാണ് ലക്ഷണമൊത്ത കാങ്കേയം കാളകളുടെ വില. 1000 കിലോയ്ക്ക് അടുത്ത് ഭാരമുള്ള കാളക്കുറ്റന്മാരെ കീഴടക്കാൻ ചങ്കുറപ്പുള്ള ധീരന്മാരാണ് ജെല്ലിക്കെട്ടിൽ മത്സരിക്കുന്ന യുവാക്കൾ. കായിക ശേഷിയിലുപരിയായി മനക്കരുത്തും അടവുകളും കൊണ്ടാണ് അവർ അത് സാധിക്കുന്നത്. 21 മുതൽ 40 വയസ്സ് വരെയുള്ളവരെയാണ് ജെല്ലിക്കെട്ടിൽ പങ്കെടുപ്പിക്കുക. പ്രത്യേക കായിക മാനസിക പരിശീലനങ്ങളോടെയാണ് ഇവരുടെ തയ്യാറെടുപ്പ്. ചിട്ടയായ ജീവിതമായിരിക്കും യഥാർത്ഥ പോരാളിയുടേത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല. പ്രത്യേക ഭക്ഷണക്രമമായിരിക്കും. കായിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള വ്യായാമവും കബഡി കളിയുമൊക്കെ ജെല്ലിക്കെട്ട് മല്ലന്മാരുടെ ദിനചര്യകളിൽ പെടുന്നു. തമിഴരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് ജെല്ലിക്കെട്ട് എന്ന് പറയാം. പലപ്പോഴും ജെല്ലിക്കെട്ട് മൈതാനം ചോരക്കളമാകാറുണ്ട്. എന്നാൽ കാളയെ കീഴടക്കുന്ന പോരാളിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന വീരപരിവേഷവും മാട്ടുപൊങ്കലിൻ്റെ ആഘോഷ പൊലിമയും ആളുകളെ വീണ്ടും ഇതിലേക്ക് ആകർഷിക്കുന്നു. കാളകളെ കീഴടക്കാൻ നോക്കുന്നതിനിടയിൽ പോരാളികൾക്കും വിരളി പിടിച്ച കാളകൾ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞുകയറി കാഴ്ചക്കാർക്കും അപകടം ഉണ്ടാകാം. 100 കണക്കിന് ആളുകൾക്കാണ് ഇങ്ങനെ പരിക്കേറ്റിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ജെല്ലിക്കെട്ടുകളിൽ 2013 മാത്രം 112 പേർക്കാണ് പരിക്കേറ്റത്. ഒരാൾ മരിക്കുകയും ചെയ്തു. 2007 തിരുനെല്ലൂർ ജെല്ലിക്കെട്ടിൽ 2 പേർ കാളയുടെ കുത്തേറ്റ് മരിച്ചു. 248 പേർക്കാണ് അന്ന് അവിടെ പരിക്കേറ്റത്. തമിഴ്നാട്ടിലെ പരമ്പരാഗത ആചാരമായ ജെല്ലിക്കെട്ട് പല തമിഴ് സിനിമകളിലും ചിത്രീകരിച്ചിട്ടുണ്ട്. വീരുമാണ്ടി, മുരട്ടുകാളൈ, മൃഗം, ചേരൻ, പാണ്ഡ്യൻ എന്നിവയൊക്കെ അത്തരം സിനിമകൾക്ക് ഉദാഹരണമാണ്. കാളയും മനുഷ്യനും തമ്മിലുള്ള പോരാട്ട വീര്യത്തിൽ ഇന്ത്യയുടെ ലെസ് വെൻഡാസ് ആകാൻ തയ്യാറെടുക്കുകയാണ് മധുര ജില്ലയിലെ അളങ്കാനല്ലൂരിന് സമീപം കീഴക്കരെ ഗ്രാമത്തിലെ കലൈഞ്ചർ സെൻറ്റിനറി ജെല്ലിക്കെട്ട് അരീന. സ്പെയിനിലെ കാളപ്പോര് സ്റ്റേഡിയങ്ങളെ ഓർമ്മിപ്പിക്കും വിധം
തമിഴിൻ്റെ വീര വിളയാട്ടമായ ജെല്ലിക്കെട്ടിന് സ്ഥിരം വേദി ഒരുക്കിയത് തമിഴ്നാട് സർക്കാരാണ്. 77,000 ചതുരശ്ര അടി വലിപ്പത്തിൽ 2 മ്യൂസിയങ്ങളും മിനി തിയേറ്ററും ആശുപത്രികളും ഡോർമെറ്ററിയുമൊക്കെ ഉൾക്കൊള്ളിച്ച് 60 ഏക്കറിൽ പരന്നുകിടക്കുന്ന മെഗാ പ്രോജക്റ്റ് വെറും 9 മാസം കൊണ്ട് പൂർത്തിയാക്കി ജെല്ലിക്കെട്ടിൻ്റെ വേഗവും വീര്യവും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട്. പൊങ്കലിനോട് അനുബന്ധിച്ച് മാത്രം നടത്തിയിരുന്ന ജെല്ലിക്കെട്ട് സ്റ്റേഡിയം വരുന്നതോടെ വർഷം മുഴുവൻ സംഘടിപ്പിക്കുകയാണ് സർക്കാർ ശ്രമം. പ്രധാന ജെല്ലിക്കെട്ട് മത്സരങ്ങൾ പരമ്പരാഗത വേദിയിൽ നിന്ന് മാറ്റുന്നതിൽ എതിർപ്പുള്ളതിനാൽ ഈ വർഷം പ്രദർശന ജെല്ലിക്കെട്ടുകളാണ് നടത്തുക. വർഷത്തിലെ ഏത് സമയത്തും ജെല്ലിക്കെട്ട് സംഘടിപ്പിക്കാൻ സാധിക്കും. ഓരോ ഊരിനെയും കാളകളെയും പ്രത്യേകം ക്ഷണിച്ചു വരുത്തി മത്സരം ഒരുക്കാനാണ് ആദ്യഘട്ടത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ നീക്കം. പിന്നീട് അവശ്യാനുസരണം ഓരോ ജെല്ലിക്കെട്ട് സമിതിക്കും സ്റ്റേഡിയം ഇട്ടുകൊടുക്കും. നേരത്തെ കലണ്ടർ തയ്യാറാക്കി വിനോദസഞ്ചാരികൾക്കായി പ്രദർശന മത്സരവും സ്റ്റേഡിയത്തിൽ നടത്തും. സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഒരുക്കാനും പദ്ധതിയുണ്ട്. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.